മനുസ്മൃതിയില് പറയുന്ന ധന്യമായൊരു വരി, എത്ര നാര്യസ്തു പൂജ്യന്തേ രമന്തേ തത്ര ദേവത, എവിടെയാണോ സ്ത്രീകൾ പൂജിക്കപ്പെടുന്നത് അവിടെ ദേവതമാർ ആനന്ദനൃത്തം വയ്ക്കുന്നു. അത് പറയുന്ന അതേ മനുസ്മൃതിയില് പിതാരക്ഷതി കൗമാരെ ഭർത്താരക്ഷതി യൗവനെ പുത്രോ രക്ഷതി വാർദ്ധക്യ ന സ്ത്രീ സ്വതന്ത്രമർഹതി, സ്വയം ബുദ്ധിമുട്ടിയിട്ട് സ്വയം ശാരീരികമായിട്ട് തളരുന്ന പ്രവൃത്തികൾ ചെയ്തിട്ട് സ്വതന്ത്രം, തന്ത്രം എന്ന് വെച്ച് കഴിഞ്ഞാൽ വർക്ക് ചെയ്തിട്ട് ജീവിക്കേണ്ടി വരരുത്. അവരെ ചെറുപ്പത്തിൽ അച്ഛൻ സംരക്ഷിക്കണം, യൗവനത്തിൽ ഭർത്താവ് സംരക്ഷിക്കണം, വാർദ്ധക്യത്തിൽ മക്കൾ സംരക്ഷിക്കണം എന്ന് പറഞ്ഞ ആ വരികളുടെ നാലാമത്തെ വരിയെ ഏതാണ്ട് അധിക്ഷേപിക്കുന്ന വിധത്തിൽ ഹിന്ദുക്കളെ തകർക്കാൻ ഉപയോഗിച്ചപ്പോ വേറൊരു വരി നമുക്ക് കാണാൻ സാധിക്കും. ശരിക്ക് ന കന്യാസ്ത്രീ സ്വാതന്ത്ര്യമർഹതി, കന്യാസ്ത്രീകൾക്ക് സ്വാതന്ത്ര്യമില്ല, അവർക്ക് സ്വാതന്ത്ര്യം കൊടുക്കരുത്, അവർക്ക് മൊബൈൽ ഫോൺ കൊടുക്കരുത്, അവർക്ക് ആൻഡ്രോയിഡ് ഫോൺ കൊടുക്കരുത്, ആരുടെയൊക്കെയോ കയ്യിൽ അതുണ്ട്, അതുകൊണ്ട് അത് ഇനി ഉപയോഗിക്കാൻ പാടില്ല എന്നൊരു തീരുമാനം പള്ളി പാതിരി സഭ എടുക്കാൻ പോവുകയാണ്. എന്താ കാരണം അറിയോ? കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് വരുന്ന അസാധാരണമായിട്ടുള്ളൊരു വാർത്ത, ഈ സോഷ്യൽ മീഡിയ ഫേസ്ബുക്കും യൂട്യൂബും ട്വിറ്ററും അതുപോലെ തന്നെ വാട്സപ്പും ഒക്കെ ഉപയോഗിച്ച് കുറെ കന്യാസ്ത്രീകൾ ടച്ച് ഫോണിലൂടെ നല്ല ആണത്വമുള്ള, ഫ്രാങ്കോയെ പോലെയല്ല, ആണത്വമുള്ള ഹിന്ദുക്കളുമായിട്ട് ബന്ധപ്പെട്ട് അവര് അമ്പലങ്ങളിൽ ചെന്ന് വിവാഹം നടത്തിയ ഗംഭീരമായിട്ടുള്ള അനുഭവങ്ങൾ പുറത്തു വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇതിനിടയ്ക്ക് കുറെ ക്രിസ്ത്യാനികൾ ഹിന്ദു ധർമ്മത്തിലേക്ക് വരുന്നതും ഈ പാതിരിമാരുടെ മക്കൾ ഹിന്ദു ധർമ്മത്തിലേക്ക് വരുന്നതും, പിന്നെ നമ്മുടെ മുസ്ലിം ലീഗ് തന്നെ സ്ഥാപിച്ച ബാഫയ്ക്ക് തങ്ങളുടെ കൊച്ചുമകൻ NDA യിലേക്ക് വന്നതും, തോമസ് ഐസക്ക് നല്ല രീതിയിൽ രാഷ്ട്രഗീതം പാടുന്നതും, IPS, ഇതെല്ലാം ദിവസങ്ങൾക്കുള്ളിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയയാണ്, അത്ഭുതകരമായിട്ടുള്ള പ്രക്രിയയാണ്. അതിനിടയ്ക്കാണ് അറിഞ്ഞത്, തൃശ്ശൂരിലെ ഒരു കന്യാസ്ത്രീ ഒരു ഹിന്ദുവിനെ അമ്പലത്തിൽ പോയി വിവാഹം കഴിച്ച് അർത്തുങ്കൽ പോലീസ് സ്റ്റേഷനിൽ കേസ് വന്നപ്പോഴത്തേക്കും അവിടെ വന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഞങ്ങൾ പ്രായമായവരാണ്, ഞങ്ങൾക്ക് മൈനർ അല്ല മേജർ ആണ് എന്ന് പറഞ്ഞ പോലീസുകാര് ദീർഘ ആയുരാരോഗ്യ ഐശ്വര്യാണ അഭിവൃദ്ധി രസ്തു എന്ന് പറഞ്ഞോ ഇല്ലയോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അർത്തുങ്കൽ എന്ന് പറയുന്ന ആ പള്ളി എനിക്ക് തോന്നുന്നത് ഗർഭാസനം പള്ളിയുള്ള അതേ ജില്ലയിലാണെന്ന് തോന്നുന്നു. ഏതായാലും എല്ലാ പ്രശ്നങ്ങളും വരുന്നത് ഗർഭാസനം പള്ളിയുള്ള സ്ഥലത്താണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്ന കൂട്ടത്തില് ഈ കന്യാസ്ത്രീയുടെ ഹൈന്ദവ സ്വീകരണവും ഹിന്ദുവിനെ വിവാഹം കഴിക്കലും എല്ലാം ഇന്നലെ വൈകുന്നേരം തൃശ്ശൂരിലിരുന്ന് ഡിസ്കസ് ചെയ്തപ്പോ എന്റെ നമ്മളുടെ പ്രവർത്തകനായിട്ടുള്ള മോഹൻജി പറയായിരുന്നു, പാലക്കാട് RSSന്റെ വലിയൊരു വിഭാഗം താമസിക്കുന്ന സ്ഥലമുണ്ട്, അവിടെ ധാരാളം പേര് ക്രിസ്ത്യാനികളെ കല്യാണം കഴിച്ചു കൊണ്ടുവന്ന് ലക്ഷ്മി സരസ്വതി പാർവതി ഗംഗ എന്നീ പേരുകളെ കേട്ട് ഹിന്ദുക്കളായി തന്നെ ജീവിപ്പിക്കുന്ന ധാരാളം പേരുണ്ടെന്ന് എനിക്ക് അതുകൂടി കേട്ടപ്പോൾ വളരെ സന്തോഷമായി. പിന്നെ നമ്മുടെ സാമൂഹൽ കൂടലിന്റെയും തോമസ് ചാണ്ടിയുടെയും ഒക്കെ വരികളും അതുപോലെ തന്നെ മറുനാടനിലെ സാജൻ സക്കറിയ ഒക്കെ പറഞ്ഞിരിക്കുന്ന സ്റ്റെഫിയെ കുറിച്ചൊക്കെ പറഞ്ഞിരിക്കുന്ന വരികളും ഇന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഈ തെമ്മാടിത്തം കാണിക്കുന്ന അച്ഛന്മാരെ നിലക്കി നിർത്താൻ ധാർമ്മിക ബോധമുള്ള യുവ പ്രതിഭകളായിട്ടുള്ളവർ മുമ്പോട്ട് വരണം എന്നുള്ള പറഞ്ഞിരിക്കുന്ന വരികളും എല്ലാം കൂടി കേൾക്കുമ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, എനിക്ക് യേശുവിനെ ആരാധിക്കണമെങ്കിൽ ആരാധിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടാവണം, ഒരിക്കലും അത് ഇല്ലാതെയാക്കരുത്. എനിക്ക് അള്ളാഹുവിനെയോ പ്രവാചകനെയോ ഖുറാനെയോ ആരാധിക്കാനും ആദരിക്കാനും സ്വാതന്ത്ര്യം ഉണ്ടാവണം, അതിലൊരുവന് എതിർക്കാൻ സാധിക്കില്ല, തടസ്സപ്പെടുത്താനും സാധിക്കില്ല. അതുപോലെ ഹിന്ദു ധർമ്മത്തിന്റെ കാര്യവും ഞാൻ എടുത്തു പറയേണ്ട കാര്യമില്ല. പക്ഷേ എന്റെ പുസ്തകം മാത്രം ശരി, എന്റെ മതം മാത്രം ശരി, എന്റെ ദൈവം മാത്രം ശരി, എന്റെ വഴി മാത്രം ശരി, എന്റെ ദൈവം ഏകരക്ഷകൻ, അത് കാരണം നിങ്ങളെല്ലാം ഇങ്ങോട്ട് വരണം, നിങ്ങൾ പാപികളാണ് എന്ന് പറഞ്ഞ് അപകർഷതാ ബോധം ഉണ്ടാക്കി പറ്റിച്ച് ചതിച്ച് വഞ്ചിച്ച് തെമ്മാടിത്തരം കാണിച്ച് തനി കച്ചവടം കാണിച്ച് ചെയ്യുന്ന വ്യക്തികളെ അതിനകത്ത് ശരിയാക്കാൻ സാധിച്ചില്ലെങ്കിൽ പുറത്തു വന്ന് ആണത്വമുള്ള ഹിന്ദുക്കളെ വിവാഹം കഴിക്കാൻ കന്യാസ്ത്രീകൾ വരണം. നിങ്ങളുടെ ആ സഭാതലത്തിലുള്ള ഭീഷണി ഉണ്ടാവില്ല, നിങ്ങൾക്ക് ഈ അച്ഛന്മാരുടെ മുമ്പിൽ ഉടുതുണി അഴിക്കേണ്ടി വരില്ല, ഉറപ്പ് ഹിന്ദുക്കളെ സംരക്ഷണം നൽകും. അങ്ങനെ ഏതെങ്കിലും ഹിന്ദുവിന്റെ ഒരു പെൺകുട്ടിക്ക് ഏതെങ്കിലും സന്യാസിയിൽ നിന്ന് ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ
ആ പെൺകുട്ടി ഹിന്ദു ധർമ്മത്തിൽ ജനിച്ചത് കൊണ്ടാ ഒരു കത്തി ഉപയോഗിച്ച് മാറ്റേണ്ട അവയവത്തെ മാറ്റിയത്. നിങ്ങൾക്കും ആ ചങ്കൂറ്റം ഉണ്ടാവണം. അത് അച്ഛന്മാരുടെയാണെങ്കിലും ബിഷപ്പുമാരുടെയാണെങ്കിലും പ്രായപൂർത്തിയാവാത്ത പെണ്ണിനെ ഗർഭിണിയാക്കിയ നമ്മുടെ കൊട്ടിയൂരിലെ റോബിൻ അച്ഛനെ ഇനി ഒരു സ്ത്രീയെ അവഹേളിക്കാത്ത വിധത്തിൽ ചങ്കൂറ്റമുള്ള പെൺകുട്ടി ഹിന്ദു ധർമ്മത്തിലായിരുന്നെങ്കിൽ ഒരു പക്ഷേ ചെയ്തേനെ. ഞാൻ കന്യാസ്ത്രീകളോട് പറയുന്നു, നിങ്ങൾ ഹിന്ദു ധർമ്മത്തിലേക്ക് വരണം. നിങ്ങൾ യേശുദേവനെയും കൊണ്ടുവരിക. സന്യാസ ജീവിതം തന്നെയാണ് നടത്താൻ ആഗ്രഹിക്കുന്നതെങ്കിൽ ഒരു 30 ദിവസം മാതാ വൃതാനന്ദമയുടെ കൂടെ പ്രവർത്തിച്ചു നോക്കുക. എങ്ങനെയുണ്ട് എന്ന് നോക്കിയിട്ട് പിന്നെ തീരുമാനിക്കുക. അല്ലെങ്കിൽ നല്ല പല സ്ത്രീകളെയും കയറി നിരങ്ങാത്ത നല്ല ആണത്വമുള്ള ഹിന്ദുക്കളെ വിവാഹം കഴിക്കുക. നിങ്ങളുടെ കയ്യിൽ മൊബൈൽ ഫോൺ ഉണ്ടാവണം, ആൻഡ്രോയിഡ് ഫോൺ ഉണ്ടാവണം. നല്ല വ്യക്തികളുമായിട്ട് ബന്ധപ്പെടുക. രണ്ടും മൂന്നും കിട്ടിയ പാർട്ടി സെക്രട്ടറിയുടെ മകനെ പോലെയുള്ളവനെ ബന്ധപ്പെടല്ലേ. അങ്ങനെ നിങ്ങൾക്ക് ബന്ധപ്പെടാൻ സാധിക്കട്ടെ. ആ കന്യാസ്ത്രീ അമ്പലത്തിൽ ചെന്ന് വിവാഹം കഴിച്ചതിൽ സന്തോഷമുണ്ട്. ഇനിയും ഈ മൂന്ന് ചങ്ങലകള്, ജനനത്തിന്റെ മാമോദീസ മുക്കലിന്റെ ചങ്ങലയും വിവാഹത്തിന്റെ ചങ്ങലയും മരണത്തിൽ കുഴിച്ചിടുന്നതിന്റെ ചങ്ങലയും പൊട്ടിച്ച് ക്രിസ്ത്യാനികൾ പുറത്തു വരും, അത് ഉറപ്പ്. അതിന്റെ ഒരു വലിയ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങി. പ്രണാമം, നമസ്കാരം.